നമസ്കാരം. എസ്ഐഡിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംവാദിക്കുന്നൊരു വിഷയം ഈയിടെയായിട്ട് സ്ഥിരമായി കേൾക്കുന്നൊരു ഒരു സബ്ജക്റ്റാണ്. നമ്മൾ മലയാളികൾ സ്ഥിരമായി ഒരുപക്ഷെ കേട്ടുകൊണ്ടിരുന്ന ഒരു സബ്ജക്റ്റും കൂടെയാണ്. പ്രവാസികൾക്ക് വളരെ അധികം പോപ്പുലറായിട്ട് അറിയാവുന്ന ഒരു വാക്കും കൂടെയാണ് ഹവാല. ഇപ്പോൾ നമ്മളൊരു കാര്യം കൂടെ പഠിച്ചു, റിവേഴ്സ് ഹവാല. അപ്പം ഈ ഹവാലയും റിവേഴ്സ് ഹവാലയും പറ്റി നമുക്ക് നിന്ന് ഒന്ന് ഒരു എത്തിനോട്ടം നടത്താം. ഒരു ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വിശദമായൊരു ചർച്ചയല്ല, എന്നാലും ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് പൂക്കിയാണെങ്കിൽ ഇതിനെ കൂടുതൽ വിവരങ്ങൾ അറിയാനും മറ്റുമൊക്കെ ഇന്ന് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. അപ്പം ഈ ഹവാലയും റിവേഴ്സ് ഹവാലയും അതെന്താണെന്നും അത് നമ്മുടെ എക്കോണമിയെ, സമ്പദ്ഘടനയെ എങ്ങനെ ബാധിക്കുമെന്നും നമ്മളെയൊക്കെ ഒരു ഒരു ഓൺ എ ലോങ് ടേം എങ്ങനെ ബാധിക്കുമെന്നും മാത്രമല്ല ഇത് ഒരു സമ്പദ്ഘടനയേക്കാൾ ഉപരി വിഘടനവാദികളും ടെററിസത്തിനെയും ഒക്കെ എങ്ങനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ ഒരു ഒരു എത്തിനോട്ടമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു ഹവാല എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും അറിയാം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളൊരു ഒരു ഒരു ഇടപാടാണ്, ഇത് പണമിടപാടാണ്. രണ്ട് രാജ്യങ്ങൾ വേണം, രണ്ട് ടൈപ്പ് ഓഫ് കറൻസിയും വേണം, എന്നാൽ മാത്രമേ ഇത് ഈ പറയുന്ന ഹവാല ആവുള്ളൂ. ഒരു ക്രോസ് ബോർഡർ ട്രാൻസാക്ഷനാണ്. ഇപ്പം എസ്പെഷ്യലി നമ്മളിപ്പം ഒരു വളരെ എളുപ്പത്തിന് പറയുകയാണെങ്കിൽ കേരളവും അല്ലെങ്കിൽ ഭാരതവും മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ്, ഇപ്പം യു എ ഇയോ മറ്റോ ഒക്കെ ആയിട്ടുള്ള കൺട്രിയിൽ പണം ഇടപാട് നടത്തുന്നു. അപ്പം ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ക്യാഷ് ഇല്ലാതെ ഒരു ഒരു സെറ്റിൽമെൻറ്റാണ്. താളിൽ പറയുന്നത് ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ഒരു നാല് പാർട്ടിസിപ്പൻസിനകത്ത് കാണും. ഇതിനകത്ത് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് ഏജൻസും അതിന് ഇന്നർലെയറും ഒക്കെ കാണും. വളരെ ഇതായിട്ട് പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഭാരതത്തിൽ നിന്ന് ദുബായിൽ പണം എത്തിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് ഒരു ലോക്കലി ഒരാളെ, അതിനൊരു ഏജൻറ്റിനെ കാണും. അയാൾ ഈ പറയുന്ന ഒരു ദുബായിൽ പണം എത്തിക്കാമെന്ന് ഏൽക്കുന്നു. ഈ ഏൽക്കുന്നത് നമ്മൾ അവിടെ ദുബായിലുള്ള ഒരു മൂന്നാമതൊരാൾക്കാണ് ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ നാച്ചുറലി ഇവിടുത്തെ ഒരാൾ പണം ഇവിടെ കൈമാറുമ്പോൾ അവിടുത്തെ ഏജൻറ്റ് അല്ലെങ്കിൽ ഹവാലാദാർ എന്നൊക്കെ പറയുന്ന ആൾ ഒരു നമുക്ക് ആർക്കാണോ അവിടെ പണം എത്തിക്കേണ്ടത് അയാൾ അദ്ദേഹത്തിനായിട്ട് കൊടുക്കുന്നു. ഇതാണൊരു ഒരു വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഹവാല ട്രാൻസാക്ഷൻ. പക്ഷെ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത്ര സിമ്പിളായിട്ടല്ല ഇത് നടക്കുന്നത്. ഇത് ഒരു ഒരു കാലഘട്ടത്തിൽ വളരെ ഈ പറയുന്ന പോലുള്ള ഇതിന് ഐ എം എഫ് പോലുള്ള ഓർഗനൈസേഷൻ പറയുന്നത് ഇൻഫോർമൽ ഫണ്ട് ട്രാൻസ്ഫർ എന്നാണ്, ഐ എഫ് ടി എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ ലോക്കൽ ഭാഷ ഇപ്പം ഹവാല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു അറബിക് ഒറിജിനിലുള്ളൊരു വേർഡാണ്. അതിന് ട്രാൻസ്ഫർ എന്നും പറയാറുണ്ട്, ട്രസ്റ്റ് എന്നും പറയാറുണ്ട്. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ ഇതിൻ്റെ അർത്ഥം തിരഞ്ഞ് നോക്കിയപ്പോൾ മനസ്സിലായത്. അപ്പം ഇത് രണ്ടും ഉണ്ട്. അപ്പോൾ ഒരു ട്രാൻസ്ഫർ ഉണ്ടാവും ഒരു അറബിക് അല്ലെങ്കിൽ ഒരു മിഡിൽ ഈസ്റ്റേൺ ബാങ്കിങ് സെക്ടറിൽ, ഇതിന് ഹവാല എന്ന് പറയുമ്പോൾ അതിനൊരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ വയർ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതിന് ഹവാല എന്ന് പറയും. അതുപോലെ തന്നെ ഇതിനകത്തൊരു ട്രസ്റ്റ് ഫാക്ടറുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നത് തന്നെയാണ് അപ്പോൾ ഈ ഒരു കൊളോക്കിലി ഒരു വേൾഡ് ഓവർ ഇപ്പം ഹവാല എന്ന് പറയുന്ന എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തൊരു വേർഡാണ്. ഇപ്പോൾ ഒരു അറബിക് ഒറിജിനിലുള്ളൊരു വേർഡാണ്. നമ്മളിത് ഒരു ലോക്കലി ഒരു ഇന്ത്യൻ ഇതിനകത്ത് ഹുണ്ടി എന്നും മറ്റുമൊക്കെ പറയുന്നുണ്ട്. അതുപോലെ പല രാജ്യങ്ങളിലും പല പല ഭാഷകളുണ്ട്. ഇതൊരു ഭാരതത്തിൽ മാത്രമുള്ള അല്ലെങ്കിൽ ഒരു ഇന്ത്യയിലും പാകിസ്ഥാനിലും മാത്രമൊക്കെ ഉള്ളൊരു പ്രതിഭാസമല്ല, ഇത് ചൈനയിലുണ്ട്, ആഫ്രിക്കൻ കൺട്രീസിലുണ്ട്. ഈ ജനറലി ഇത് വരുന്നത് മൈഗ്രൻ്റ് വർക്കേഴ്സ് അല്ലെങ്കിൽ ഇമിഗ്രൻ്റ് വർക്കേഴ്സുള്ള രാജ്യത്തിൽ നിന്ന്, അതൊരു ഒരു ഡെവലപ്പിംഗ് കൺട്രി അല്ലെങ്കിൽ ഒരു ഒരു ലെസ് ഡെവലപ്ഡ് കൺട്രിയിൽ ഒരു ഡെവലപ്ഡ് കൺട്രിയിലേക്ക് പോകുമ്പം അവിടെ നിന്ന് പണം ഇങ്ങോട്ട് മാറ്റുന്നു വരുന്നു എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് സാധാരണ ഈ ഹവാല സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത്.
അപ്പം പണ്ടുകാലത്ത് ഇതൊരു ഒരു ഒരു ഈസ് ഓഫ് ട്രേഡിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് പണ്ടൊക്കെ സ്വർണവും മറ്റുമൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, അതിന് തെഫ്റ്റ് ഉണ്ടാകാം. അപ്പം അതിന് ഒരു മെക്കാനിസം ഡെവലപ്പ് ചെയ്ത് ഇതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു മാതൃകയിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്കറിയാം ഒരുപക്ഷെ സ്വർണ്ണക്കടത്തും മറ്റുമൊക്കെ വളരെ വളരെ ഓൾമോസ്റ്റ് എവറി ഡേ ഈ പറയുന്ന പത്രങ്ങളിലും മറ്റുമൊക്കെ നമ്മൾ അറിയാറുണ്ട് സ്വർണം കടത്തി പിടിച്ചു എന്നൊക്കെയുള്ള. ഇതെല്ലാം ഈ പറയുന്ന ഹവാല ഓപ്പറേഷൻസിൻ്റെ പാർട്ടായിട്ട് മാറിയിരിക്കുന്നു. അപ്പം ഒരു സ്വർണം കടത്തി അതിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി മാത്രമല്ല, ഇതിനകത്തൊരു ഒരു ഒരു വേറൊരു ആക്ടിവിറ്റി, ഒരു ട്രാൻസാക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഒരു റെമിറ്റൻസിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഹവാല നടക്കുന്നത്, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഓബ്ലിഗേഷൻ, ഒരു കടം വാങ്ങിച്ചിരുന്നു അല്ലെങ്കിൽ അത് സെറ്റിൽ ചെയ്യാനുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ട്രാൻസാക്ഷൻ ആവാം. അതുപോലെ തന്നെ ഇപ്പം പഠിക്കാൻ പോകുന്നു, അപ്പോൾ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ലീഗലി ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രോബ്ലമുണ്ട്, അതിന് ഇവിടെ നിന്ന് അണ്ടർഹാൻഡായിട്ട് ട്രാൻസ്ഫേഴ്സ് നടത്തുന്നു, ഇങ്ങനെയുള്ള മെഡിക്കൽ എക്സ്പെൻസസിന് വേണ്ടിയുള്ള ട്രാൻസ്ഫേഴ്സ് നടത്തുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു ട്രാൻസാക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഹവാല എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ ഈ ഹവാലയിലേക്ക് പോകുന്നത്? ഇതിനകത്ത് മെയിനായിട്ട് ആദ്യമേ മനസ്സിലാക്കുക എന്നുള്ളത്, ഇതൊരു ഈസി ഓപ്പറേഷനാണ്, ഫാസ്റ്ററാണ്, ബാങ്കിങ്ങിലുണ്ടാകുന്ന കോസ്റ്റിനേക്കാൾ വളരെ കുറവാണ്, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു 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 അങ്ങനെ ട്രസ്റ്റ് വർത്തിയാണ്. അപ്പം ഒരു ഒരു റിസർച്ച് റിപ്പോർട്ടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ഈ പറയുന്ന കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിലൊക്കെ ഒരുപാട് ഈ മൈഗ്രൻറ്റ് വർക്കേഴ്സ് ഉണ്ട്. ഈ മൈഗ്രൻറ്റ് വർക്കേഴ്സിന് സാധാരണഗതിയിൽ ഒരു വില്ലേജിൽ അവരുടെ ഒരു കമ്മ്യൂണിറ്റിയുടെയൊക്കെ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റിയിലൊക്കെ അവരുടെ ഹസ്ബൻഡ് ആയിരിക്കും വെളിയിൽ പോയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വെളിയിൽ പോയി ഒരു ഒരു ബാങ്കിൽ പോയി പണം ഇടപാട് നടത്താനും ഒക്കെയുള്ള റെസ്ട്രിക്ഷൻസോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ളൊരു ഒരു മടിയോ മറ്റോ കാരണം വില്ലേജിൽ ഒരു പരിചയമുള്ള ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാൾ ഇത് ഈ പറയുന്ന ക്യാഷ് ഹാൻഡിൽ ചെയ്യുന്നു. അതാണ് ഒരു ഒരു അപ്പം കോസ്റ്റിന് അപ്പം കുറവായിരിക്കും. ഏതാണ്ട് ഒരു 0.2 to 0.5% ആണ് ഈ ഹവാലയുടെ ഒരു സ്പ്രെഡ് വരുന്നത്. അതേസമയം ഒരു 10% വരും എന്നാണ് ഈ കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ ഫീ എന്നൊക്കെ കണക്കാക്കുന്നുണ്ട് ബാങ്ക് വഴിയൊക്കെ വരുമ്പം. കാരണം അതിനകത്ത് ബാങ്കിൻ്റെ നമുക്ക് തരുന്ന എക്സ്ചേഞ്ച് റേറ്റിൻ്റെ വ്യത്യാസങ്ങളും മറ്റുമൊക്കെ വരുമ്പം, അപ്പം അതിന് കാലതാമസങ്ങളും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് കിട്ടണം, ഒന്ന് ബെറ്റർ റേറ്റ് കിട്ടണം, രണ്ട് പിന്നെ ഈ പറയുന്ന ഒരു സൊസൈറ്റൽ നോംസ് ഒരു ഒരു ഈസ് ഉണ്ട്, ഇവിടെ വീട്ടിൽ കൊണ്ട് തരും എന്നൊക്കെയുള്ള ഒരു ഇതുണ്ട്. അപ്പം ഇങ്ങനെ ഇവോൾവ് ചെയ്ത ഒരു ഇൻഫോർമൽ ഫണ്ട് ട്രാൻസ്ഫറാണ് ഇന്ന് മൾട്ടി ക്രോർ ട്രാൻസാക്ഷനിലോട്ട് മാറി. ആ ട്രാൻസാക്ഷൻ ഇന്ന് ഈ പറയുന്ന നമ്മൾ പണ്ട് ഷഹീൻ ബാഗ് പോലെയും അല്ലെങ്കിൽ ഇന്ന് ഈ ചലോ ദില്ലി എന്ന് പറയുന്ന ഫാർമേഴ്സ് അജിറ്റേഷൻ എന്ന് പറയുന്ന പോലെയൊക്കെയുള്ള അജിറ്റേഷൻസ് ഇന്ന് നടത്തുന്നത് ഇങ്ങനെയുള്ള ഹവാല ട്രാൻസാക്ഷൻസ് വഴിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഈ പറയുന്ന 1000-ക്കണക്കിനോ ആളുകൾ ഒരു ഒരു ഡൽഹിയിൽ ചെന്ന് ഒരു 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 പ്രൊട്ടസ്റ്റ് നടത്തുമ്പോൾ, അവരവിടെ താമസിച്ച് വച്ച് വിളമ്പി കുടിച്ച് എല്ലാം ചെയ്ത് നടക്കുമ്പോൾ അതിനുള്ള പൈസയുടെ ചിലവ് എങ്ങനെയാണ്, ആരാണ് വഹിക്കുന്നത്, ഇതിനൊക്കെയുള്ള ഫണ്ടിങ്ങിനെ പറ്റി വളരെ ശക്തമായ ഒരു ഒരു കംപ്ലയിൻസ് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം ഇന്നത്തെ ഒരു പക്ഷേ ഈ ഹവാല ട്രാൻസാക്ഷൻ ഒരു ടിപ്പ് ഓഫ് വന്നത് തന്നെ ഒരു പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഇവിടെ നിന്ന് ഏതാണ്ട് 130 crore പരം രൂപ ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുന്നതിൽ നിന്ന് തുടങ്ങിയതാവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, ഒരു ഒരു രാജ്യദ്രോഹപരമായ ആക്ടിവിറ്റീസിനെ ഫണ്ട് ചെയ്യുന്ന ആളുകൾ നടത്തുന്ന ട്രാൻസാക്ഷനിലോട്ട് മാറി. അപ്പം നമ്മളൊരു ഈസ് ഓഫ് ട്രാൻസ്ഫർ എന്ന് റെമിറ്റൻസ് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നിന്ന് മാറി ഒരു ഫണ്ട് ഈ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലോട്ട് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ആ തലത്തിലോട്ട് പോയ ഒരു ട്രാൻസാക്ഷനാണ് ഈ ഹവാല എന്ന് പറയുന്നത്. ഇത് ഒരു 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 ഇൻ്റർനാഷണലി ഇത് നമുക്കറിയാം കാലാകാലങ്ങളായിട്ടേ ഉണ്ടായിട്ടുണ്ട്. ഹ്യുണ്ടി വഴി പൈസ അയക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് 1970s മുതലൊക്കെ ഒരു പക്ഷേ കേരളത്തിലും മറ്റൊക്കെ നടന്നിട്ടുണ്ടാവാം. പക്ഷേ ഇത് ഒരു ഒരു ആഗോള ശ്രദ്ധ പറയുന്നത് എനിക്ക് തോന്നുന്നത് ആ ട്വിൻ ടവർ September 11 ആ ഒരു ഒരു ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ സമയത്താണ്.
ഇത് ലോകശ്രദ്ധ ആകർഷിക്കുന്നത്. അതല്ലാതെ നമുക്ക് തന്നെ അറിയാം, ജെയിൻ ഡയറീസ് പോലുള്ള കേസുകൾ നടക്കുമ്പോൾ ഭാരതത്തിൽ ഈ ഹിസ്ബുൾ മുജാഹിദീൻ എന്ന് പറയുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിനെ പണ്ട് ഒരു ഒരു പേര് കേട്ട ജെയിൻ ഡയറീസ്, എല്ലാ പാർട്ടികളിലുള്ള പൊളിറ്റീഷ്യൻസിൻ്റെ പേരുമൊക്കെ അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ 90s ശേഷം ഈ പറയുന്ന എനിക്ക് തോന്നുന്നു ആ കേസൊന്നും ഒരിടത്തും എത്തിയിട്ടില്ല. അപ്പം ഒരു ലോകശ്രദ്ധ ഇത് ആകർഷിക്കപ്പെട്ടു. അപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ മുതലായ രാജ്യങ്ങൾ ഇതിൽ വളരെ ശക്തമായി നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്ന മണി ലോണ്ടറിങ്ങിന് എഗൻസ്റ്റായിട്ടൊക്കെയുള്ള ഓർഗനൈസേഷൻസ് ഇതിനെ മോണിറ്റർ ചെയ്യുകയും അവരേതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 40 റെക്കമെൻഡേഷൻസ് വയ്ക്കുകയും ആ 40 തന്നെ ഒരു സ്പെഷ്യൽ റെക്കമെൻഡേഷൻ ഒരു അഡീഷണൽ 8 എണ്ണം ഇവിടെ കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ പറയുന്ന ലോകശ്രദ്ധ ആകർഷിച്ച ഈ ഹവാല ട്രാൻസാക്ഷൻ അൺഅബേറ്റഡ് ആയിട്ട് യാതൊരു ഒരു അല്ലെങ്കിൽ ഒരു നിർബാധം തുടരുന്ന ഒരു ഒരു രീതിയാണ് ഇപ്പം കാണുന്നത് കേരളത്തിലെ സംബന്ധിച്ചെങ്കിലും. അപ്പം അവിടെയാണ് ഈ പറയുന്ന ഹവാലയെ പറ്റിയും പറ്റുമൊക്കെ നമ്മൾ വളരെ വളരെ ബോധവാന്മാരാണ്. ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല, അല്ലെങ്കിൽ എസ്പെഷ്യലി നമ്മുടെ പ്രവാസി സഹോദരന്മാർ വളരെ ശ്രദ്ധിച്ചും മറ്റുമൊക്കെ ചെയ്യേണ്ട ഒരു ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഇത് ലോക്കലി കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ ലോക്കലി കളക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇവിടെ വാസ്തവം പറഞ്ഞാൽ വരുന്ന വളരെ ജെനുവിനായിട്ടുള്ള ആളുകൾ, പാവപ്പെട്ട ലേബർ ആയിട്ടൊക്കെ ഉള്ള പ്രവാസികൾ ഇവിടെ വന്നിറങ്ങുമ്പോൾ അവിടെ ഏജൻസിനെ നമുക്ക് കാണാം. ഈ ഏജൻസ് ചെന്ന് നമുക്ക് 20 രൂപയാണ് ഒരു ഒഫീഷ്യൽ റേറ്റ് എങ്കിൽ 21 or 22 പറഞ്ഞിട്ട് ഈ കറൻസി, ഫോറിൻ കറൻസി പർച്ചേസ് ചെയ്യുന്നു. അതിൽ തന്നെ പലപ്പോഴും തട്ടിപ്പ് നമ്മൾ കാണാം. പൈസ വാങ്ങിച്ചിട്ട് മുഴുവൻ കൊടുക്കാതെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള തട്ടിപ്പുകൾ നമുക്ക് കാണാം. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഇതുണ്ടായത് ഈ നമ്മുടെ നോട്ട് നിരോധനം, ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞ ഉടനെ ഒരു സ്ത്രീ ഒരു 37,000 രൂപയോ അല്ലെങ്കിൽ ഒരു 40,000 or 50,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നു. അതിനകത്ത് 37,000 രൂപയും ഫേക്ക് നോട്ടാണ് എന്ന് കണ്ടുപിടിക്കപ്പെടുന്നു. അപ്പം കൂടുതൽ അന്വേഷിച്ചു വന്നപ്പോഴാണ് ഇതൊരു ഹവാല ട്രാൻസാക്ഷൻ വഴി കിട്ടിയ പണമാണ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കിട്ടുന്ന പണത്തിൻ്റെ ഒരു ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഫേക്ക് ഇന്ത്യൻ കറൻസി ആണോ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സാവധാനം ഉണ്ടാവില്ല, അതിനുള്ള ഒരു ഒരു സാമർഥ്യവും നമുക്കുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് അവോയ്ഡ് ചെയ്യണം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റിസ്ക് ഉണ്ട്. മാത്രമല്ല ഇപ്പം നമ്മൾ ഈ ഈ ഡിമോണിറ്റൈസേഷൻ നടത്തുന്നത് തന്നെ 100,000,000+ രൂപയുടെ ഇന്ത്യൻ കറൻസി പാകിസ്ഥാൻ അടിച്ച് വിതരണം ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒരുപക്ഷേ ഇന്ത്യയിൽ തിരിച്ചു വന്ന പണം തന്നെ പലപ്പോഴും എനിക്ക് തോന്നുന്നു അത് പ്രിൻ്റ് ചെയ്ത് ഇറക്കിയതിനേക്കാൾ കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പം ഇത് തന്നെയാണ് ഒരു മേജർ റീസൺ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഡിമോണിറ്റൈസേഷൻ. അപ്പോൾ ഈ ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് പോലും കഴിഞ്ഞ ഒരു ഒരു കുറച്ച് കാലം മുമ്പ് തന്നെ ഏതാണ്ട് 500-ൻ്റെയും 2,000-ത്തിൻ്റെയും നോട്ടുകൾ വീണ്ടും പാകിസ്ഥാൻ കറാച്ചി ബേസ്ഡ് ആയിട്ട് പ്രിൻ്റ് ചെയ്ത് തുടങ്ങിയെന്നാണ് അറിയുന്നത്. അങ്ങനെ 500-ൻ്റെ ഫേക്ക് നോട്ട്സ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുകയും എന്നാൽ 17 സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉള്ള 2,000 രൂപയുടെ നോട്ടിൽ ഏതാണ്ട് 11 എണ്ണവും പാകിസ്ഥാൻ മിമിക്ക് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനൊരു അയൽ രാജ്യം ഒരു ശത്രുതയാപരമായി ഒരു ഒരു ഇന്ത്യൻ ഒരു എക്കോണമിയെ തകർക്കണമെന്ന് പറഞ്ഞൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു 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 ജാഗ്രത ഇതിനകത്ത് വേണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഹവാല എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ വഴി പണം അയക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നേരെ പോകുന്നത് വിധ്വംസന പ്രവർത്തനങ്ങൾക്കാണ്. ഇത് ഇത് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത് കറപ്റ്റ് പ്രാക്ടീസസിന് വേണ്ടിയിട്ടാണ്. ഒരു ഇത് ഇത് വരുന്ന പൈസ മുഴുവൻ ഒരു പക്ഷേ ഒരു ഒരു ഇന്ത്യൻ GDPയോ ഇന്ത്യൻ ഗ്രോത്തിനെയോ സഹായിക്കുന്ന രീതിയിലുള്ളതല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പം ഓരോ സഹോദരന്മാരും അവിടെ നിന്ന് ദുബായിൽ നിന്നോ അല്ലെങ്കിൽ ഏത് വിദേശ രാജ്യത്തു നിന്ന് വരുമ്പോൾ കറൻസി മാറ്റുന്നത് ഒരു ഓതറൈസ്ഡ് ഏജൻറ്റ് ഒരു മണി ചേഞ്ചർ വഴി തന്നെ ചെയ്യണം എന്നതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ പറയുന്ന പലപ്പോഴും പല പല മോഡൽസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് ഇടയ്ക്കൊരു ഒരു ഈ കൊടുവള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഈ അവിടെ അവിടെ 50,000-55,000 പോപ്പുലേഷൻ ഉള്ളതിൽ ഏതാണ്ട് 1,000 പേരും ഈ പറയുന്ന ഹവാല ഓപ്പറേഷൻ വഴി ഉപജീവനം നടത്തുന്നു എന്നൊക്കെയാണ് ഓരോ കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഇത് ഒരു നമുക്കറിയാം ഈ സ്വർണ്ണക്കടത്ത് കേസിലൊക്കെ ആദ്യം കസ്റ്റംസ് നേരെ പോയത് ഈ പറയുന്ന വില്ലേജിലാണ്. അവിടെ നിന്ന് ജ്വല്ലറിയിലുണ്ടായിരുന്ന എല്ലാ സ്വർണവും വാരിക്കൊണ്ട് അവർ കോൺഫിസ്കേറ്റ് ചെയ്തുകൊണ്ട് പോവുകയുണ്ടായി.
ഇതൊന്നും ചലഞ്ച് ചെയ്യപ്പെട്ടില്ല എന്നുള്ളതൊക്കെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ ഓരോരുത്തരും ഇപ്പം വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്ക് പാകിസ്ഥാൻ ഒരു പക്ഷേ കഴിഞ്ഞ ഒരു ഒരു മാസത്തിന് മുമ്പോ മറ്റോ അതിൻ്റെ പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്യുകയുണ്ടായി, അത് അവരുടെ റെമിറ്റൻസ് വളരെയധികം കൂടി. പാകിസ്ഥാനികൾ ഇന്ത്യക്കാരെ പോലെ തന്നെ ഒരുപാട് പേര് വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. അവർ തിരിച്ച് പാകിസ്ഥാനിലേക്ക് അയക്കുന്ന പണത്തിൻ്റെ തോത്, അതിൻ്റെ ക്വാണ്ടം ഒക്കെ വളരെ കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ഒരു ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം ജനറലി പറയുന്നത് അവരുടെ ഒരു ഈ ഇൻഫോർമൽ ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം, ഈ ഹവാല എന്ന് പറയുന്ന ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം കുറേ കൂടെ ഓപ്പണപ്പ് ചെയ്തു, അതേ കൂടെ നിയമപരമാക്കി, അതിനെ കുറേ കൂടെ സുതാര്യമാക്കി, കുറേ കൂടെ ആളുകൾക്ക് ചെയ്യാൻ എളുപ്പത്തിനുള്ള ഒരു ഒരു ലീഗൽ സിസ്റ്റത്തിനകത്ത് കൊണ്ടുവന്നു എന്നൊക്കെയാണ് റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, നമ്മൾ കുറേ കൂടെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കൺട്രോൾസും മറ്റുമൊക്കെ കുറേ കൂടെ ഓപ്പണപ്പ് ചെയ്താൽ ദുബായിയെ പോലെയും പാകിസ്ഥാനെ പോലെയും ഒരു ഒരു പക്ഷേ ഒരു ബെറ്റർ കംപ്ലയൻസ് നമുക്ക് ചെയ്യാനൊക്കും. കാരണം പല ആളുകളും ഇത് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന അഡീഷണൽ കുറച്ച് പണത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ഇതൊരു ഒരു ഒഫീഷ്യൽ ചാനൽ വഴി ആക്കിയെടുക്കാൻ എന്നൊക്കെ പറയുന്നു. എന്തായാലും അത് പോട്ടെ, പക്ഷേ ഇന്നത്തെ നമ്മുടെ സാഹചര്യം എന്ന് പറയുന്നത് ഇതിനെപ്പറ്റിയുള്ള നിയമം പോലും നമുക്കറിയാം, ഒരു ഫെമയും ഒരു ഒരു പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറയുന്ന ഈ രണ്ട് കാര്യങ്ങളുടെ അണ്ടറിലാണ് ഈ ഇതിൻ്റെ എന്തെങ്കിലും വയലേഷൻ ഉണ്ടാക്കിയാൽ വരുന്നത്. ആ വരുന്ന ഒരു ഒരു രീതി ഒരു പക്ഷേ നമുക്ക് അത്രത്തോളം ഒരു ഒരു കൺവിക്ഷൻ റേറ്റോ ഇതൊന്നും വരുന്നിട്ടില്ല. പക്ഷേ നമുക്ക് ഒരു ഒരു കൺട്രോളും ഒരു ഒരു രീതിയിലുള്ള ഫുൾ ടൈം ആയിട്ടുള്ള ഒരു 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 ഈ ഹവാല ട്രാൻസാക്ഷൻസിനെ അതിജീവിക്കണമെങ്കിൽ അതിനെ ഓരോരുത്തരും തന്നെ ഇന്ന് ഇന്ന് ഇത് ചെയ്താലേ പറ്റുള്ളൂ. അതിനെപ്പറ്റി ഒരു ജാഗരൂകരായിരിക്കണം, അതിനെപ്പറ്റിയൊരു അവെയർ ആയിരിക്കണം. ഇതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യവശങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെയാണ് അപ്പം ഈ റിവേഴ്സ് ഹവാല എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് കേട്ടു തുടങ്ങിയ ഒരു കാര്യമാണ് ഈ റിവേഴ്സ് ഹവാല. ഈ റിവേഴ്സ് ഹവാല എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ ലോക്കലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എയർപോർട്ടിലും മറ്റുമൊക്കെ ആളുകൾ പണം പർച്ചേസ് ചെയ്യാൻ വരും. ഇതെല്ലാം കൂടെ കളക്ട് ചെയ്ത് ആ കളക്ട് ചെയ്യുന്ന പണം തിരിച്ച് കൊണ്ടുപോകുന്ന ഒരു മാർഗത്തെയാണ് റിവേഴ്സ് ഹവാല. അതായത് ഡോളറാക്കിയോ ദിറമാക്കിയോ മറ്റുമൊക്കെ ഇതിനൊക്കെ വളരെ ആവശ്യങ്ങൾ അവിടെയുണ്ട്. നമുക്ക് അറിയാം ഒരു ഒരു ക്യാഷിൽ ഗോൾഡ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഡിസ്കൗണ്ട്സ് ഈ പറയുന്ന ദുബായിലെ ഗോൾഡ് സൂക്കിലും ജുവല്ലറീസിലും മറ്റുമൊക്കെ കിട്ടും. അതായത് ക്യാഷായിട്ട് ഡീൽ ചെയ്യണമെങ്കിൽ, ഈ ബാങ്ക് ട്രാൻസ്ഫർ അല്ലാതെ അൺഅക്കൗണ്ടഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു ഒരു ട്രാൻസാക്ഷന് ഒരു ഒരു ശകലം ബെനഫിറ്റ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ അവിടെ ചെന്ന് ഒരു ഒരു ഡിസ്കൗണ്ടിൽ ഗോൾഡ് വാങ്ങിക്കുകയും മറ്റുമൊക്കെ ഉള്ളതിനാണ് ഈ ഇവിടെ നിന്ന് പണം അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. മാത്രമല്ല ഈ ഡോളറും മറ്റുമൊക്കെ ഇവിടെ മാറ്റിയെടുക്കുന്ന ഒരു 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 സിസ്റ്റം ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ചാനലൈസ്ഡ് ആയിട്ടല്ലാത്ത ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഡെഫിനറ്റായിട്ടും ഒരു 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 ഇല്ലീഗൽ ആക്ടിവിറ്റീസിനും കറപ്റ്റ് പ്രാക്ടീസസിനും മറ്റും മാത്രമാണ് ഇതിന് ഉതകുന്നത്. നമ്മളിപ്പോൾ കിട്ടുന്ന ഒരു ഒരു 5-10% വ്യത്യാസം, അത് അത്ര പോലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു 4-5% വ്യത്യാസത്തിന് വേണ്ടി നമ്മളൊരു രാഷ്ട്രത്തിൻ്റെ ഭാവിയെ തന്നെയാണ് ഒരു പക്ഷേ തുലാസിൽ കാക്കുന്നത്. അപ്പം ഈ പറയുന്ന ഹവാലയും റിവേഴ്സ് ഹവാലയും മറ്റുമൊക്കെ ഇന്ന് ആഗോളതലത്തിൽ തന്നെ വലിയ ഒരുപാട് ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു രാജ്യത്ത് ഏതാണ്ട് ട്രില്യൻസ് ഓഫ് ഡോളേഴ്സ് ഡെയിലി നടക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ വളരെ മോണിറ്റേർഡാണ്. ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിജിറ്റലി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ അതിലോട്ട് വന്ന് വീണ് ഒരു പ്രശ്നത്തിലേക്ക് പോകരുത് എന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. ഇവിടുത്തെ ലോക്കലായിട്ടുള്ള നമ്മുടെ റെസിഡൻസ് ആണെങ്കിലും നോൺ റെസിഡൻസ് ആണെങ്കിലും ആ പറയുന്ന ഈ ആക്ടിവിറ്റീസിലോട്ട് എൻ്റർ ചെയ്ത് വളരെ ശ്രദ്ധിക്കണം. ഫോറിൻ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റിലൊക്കെ എന്ന് പറയുന്നത് ജാമ്യം പോലും ലഭിക്കാത്ത രീതിയിലുള്ള ഒരു ശിക്ഷകളായിരിക്കും. കൺവിക്ഷൻ റേറ്റൊക്കെ കുറവാണെങ്കിലും അതിനൊക്കെ വലിയ ലീഗൽ ചിലവുകൾ വരും. അപ്പം കഴിയുന്നത് ഇത് അവോയ്ഡ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം.